ദൈവികർക്കും സന്യസ്തർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന നിത്യപുരോഹിതനായ ഈശു അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിൻ്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റണമേ. അങ്ങയോട് കൂടെ ആയിരിക്കാനും വചനം പ്രഘോഷിക്കാനും തിന്മയെ ചെറുക്കാനും അവർ സദാ ഉത്സുകരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർക്ക് ഇഹത്തിൽ ആനന്ദവും ആശ്വാസവും പരത്തിനെ സൗഭാഗ്യത്തിന്റെ മകളോ ലഭിക്കുമാറാകട്ടെ. ലോകരക്ഷകനായ ഈശു അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വേദികളെയും സന്യാസിനെയും സന്യാസികളെയും അത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ കണിക മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസായി സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരു കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ.
നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങളെ കുറിച്ച് ഓർത്ത് അനുതപിച്ച് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധമയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ഉന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ചങ്ങായി വാഴ്ത്തുന്നു ദിവ്യ
സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അങ്ങിൽ നിന്ന് വരുന്ന ദാനത്താലാണല്ലോ അങ്ങേ വിശ്വാസികൾ അങ്ങേക്ക് യോഗ്യവും സ്തുത്യർഹവുമായ ശുശ്രൂഷ അർപ്പിക്കുന്നത്. അങ്ങനെ ഒരു പ്രതിബന്ധവും കൂടാതെ അങ്ങേ വാഗ്ദാനങ്ങളിലേക്ക് ഞങ്ങൾ മുന്നേറാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നും മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങളും നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും ഞാൻ ഇന്ന് നൽകുന്ന ദൈവമായ കർത്താവിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിതകാലം മുഴുവൻ അവിടുത്തെ ഭയപ്പെടുന്നതിനും നിങ്ങൾക്ക് ദീർഘായുസ്സുണ്ടാകുന്നതിനും വേണ്ടിയാണ് ഇവ. ആകയാൽ ഇസ്രായേലെ കേൾക്കുക, നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തതുപോലെ തേനും പാലും ഒഴുകുന്ന നാട്ടിൽ നിങ്ങൾ ധാരാളമായി വർദ്ധിക്കാനും വേണ്ടി ഇവയനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇസ്രായേലെ കേൾക്കുക,
നമ്മുടെ ദൈവമായ കർത്താവ് ഒരേയൊരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ പരിചയും രക്ഷാശൃംഖവും അഭയകേന്ദ്രവും സ്തുത്യർഹനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. അവിടുന്ന് എന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവ് ജീവിക്കുന്നു, എൻ്റെ രക്ഷാശില വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ രക്ഷയുടെ ദൈവം സ്തുതിക്കപ്പെടട്ടെ. തൻ്റെ രാജാവിന് അവിടുന്ന് വൻ വിജയം നൽകുന്നു. തൻ്റെ അഭിഷിക്തനോട് എന്നേക്കും കാരുണ്യം കാണിക്കുന്നു. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഹെബ്രേക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, മുൻകാലങ്ങളിൽ അനേകം പുരോഹിതന്മാരുണ്ടായിരുന്നു, എന്നാൽ ശുശ്രൂഷയിൽ തുടരാൻ മരണം വരെ അവരെ അനുവദിച്ചില്ല. യേശുവാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നതുകൊണ്ട് അവൻ്റെ പൗരോഹിത്യം കൈമാറപ്പെടുന്നില്ല. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനും സ്വർഗത്തിന്മേൽ ഉയർത്തപ്പെട്ടവനുമായ ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ടായിരിക്കുക ഉചിതമായിരുന്നു. അന്നത്തെ പ്രധാന പുരോഹിതന്മാരെ പോലെ ആദ്യമേ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും അനന്തരം ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയും അനുദിനം അവൻ ബലിയർപ്പിക്കേണ്ടതില്ല. അവൻ തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലി അർപ്പിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ നിയമം ബലരഹിതരായ മനുഷ്യരെയാണ് പ്രധാന പുരോഹിതന്മാരായി നിയോഗിക്കുന്നത്. എന്നാൽ നിയമത്തിന് ശേഷം വന്ന ശബദത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും പരിപൂർണനാക്കപ്പെട്ട പുത്രനെ നിയോഗിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. അല്ലേലൂയ, അല്ലേലൂയ. യേശു പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അല്ലേലൂയ. വചനം തിരുവചനം അനശ്വരമാം തിരുവചനം. വചനം തിരുവചനം അനശ്വരമാം തിരുവചനം. സകല ജന തിരുമുടർ വരുളാം രക്ഷതമാം ഈ വചനം. വചനം തിരുവചനം അനശ്വരമാം തിരുവചനം. പുളി വീശണ്ടേ നിത്യമിൻ വീതിയിൽ നാഥൻ അരുളിയ വചനം. രാവും പകലും നിൻ
സുവിശേഷത്തിൽ നിന്ന് നിയപജ്ഞരിൽ ഒരുവൻ മുന്നോട്ട് വന്ന് ഈശോയോട് ചോദിച്ചു, എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ്? യേശു പ്രതിവചിച്ചു, ഇതാണ് ഒന്നാമത്തെ കൽപ്പന, ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. രണ്ടാമത്തെ കൽപ്പന, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, ഇവയേക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല. നിയമജ്ഞൻ പറഞ്ഞു, ഗുരു അങ്ങ് പറഞ്ഞത് ശരി തന്നെ, അവിടുന്ന് ഏകനാണെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹനബലികളെയും യാഗങ്ങളെയും കാൾ മഹനീയമാണെന്നും അങ്ങ് പറഞ്ഞത് സത്യമാണ്. അവൻ ബുദ്ധിപൂർവം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. പിന്നീട് യേശുവിനോട് ചോദ്യം ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 28 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങളാണ് സഭ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകുന്നത്. ഏറ്റവും പ്രധാനമായ കൽപ്പന ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ് ഈശോ ഇന്ന് ഈ വചനഭാഗത്തിലൂടെ. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 613 നിയമങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. 365 നിയമങ്ങൾ ചെയ്യേണ്ടതും 248 നിയമങ്ങൾ ചെയ്യരുതാത്തതുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള നിയമങ്ങൾ അവർ വിചാരിച്ചിരുന്നത്, നിയമങ്ങൾ മാത്രം അനുസരിച്ചാൽ തങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്ന് അവർ കരുതിയിരുന്നു. അപ്പോൾ അങ്ങനെ യേശുവിനെ ഒന്ന് ചുറ്റിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ വളരെ വ്യക്തമായിട്ടറിയാവുന്ന നിയമജ്ഞൻ യേശുവിനോട് ചോദിക്കുന്നത്, ഏറ്റവും പ്രധാനമായിട്ടുള്ള കൽപ്പന ഏതാണ് എന്ന്. അപ്പോൾ ഇത്രയും നിയമങ്ങൾക്കിടയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ഏതാണെന്ന് കണ്ടുപിടിക്കുക അസാധ്യമാണ്. യഹൂദ ജനത ഈ നിയമങ്ങളെല്ലാം ഒരേ തലത്തിൽ കണ്ടിരുന്നില്ല, നിയമങ്ങളെ പല തട്ടുകളായിട്ട് തിരിച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് എന്ന് കണ്ടെത്തുക അസാധ്യമാണ്. അപ്പോൾ അങ്ങനെ യേശു എന്ത് മറുപടി പറയുമെന്ന് അറിയുവാനുള്ള ആഗ്രഹത്തോടു കൂടെ തന്നെയാണ് യേശുവിനോട് ഈ ചോദ്യം ചോദിക്കുന്നത്. ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് ഒരു പ്രധാനപ്പെട്ട കൽപ്പന ചോദിച്ചപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കൽപ്പനകളാണ് അവന് പറഞ്ഞു കൊടുക്കുന്നത്.
അതിലൊന്നാമത്തേത് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ ശ്രവിച്ച നിയമാവർത്തന പുസ്തകം ആറാം അധ്യായം രണ്ടു മുതലുള്ള തിരുവചനങ്ങൾ. ഒരു ഇസ്രായേലിൻ, ഒരു യഹൂദൻ ഏത് സമയത്തും അവന്റെ ഹൃദയത്തിൽ നിന്ന് ഉയരേണ്ട ഒരു പ്രാർത്ഥനയാണത്. ക്ഷമ പ്രാർത്ഥനയെന്ന പറയുന്നത്, ക്ഷമ ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രാർത്ഥന ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ അവന്റെ ഹൃദയത്തിൽ ആഴമായിട്ട് പതിഞ്ഞിട്ടുള്ള ഒന്നാമത്തെ കാര്യം, നീ നിന്റെ ദൈവമായ നിന്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. അത് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു നിയമാവർത്തന പുസ്തകം ആറാം അധ്യായം നാലാം തിരുവചനം. രണ്ടാമത്തെ ഭാഗം ഈശോ പറഞ്ഞു കൊടുക്കുന്നത് ലേവ്യരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനെട്ടാം തിരുവചനം ഉദ്ധരിച്ചുകൊണ്ടാണ്, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ ഒന്നാമത്തെ കൽപ്പന പൂർത്തിയാവണമെങ്കിൽ രണ്ടാമത്തെ കൽപ്പന കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് പൂർത്തിയാവുകയുള്ളൂ. വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കാണപ്പെടാത്ത ദൈവത്തെ നിനക്ക് എങ്ങനെ സ്നേഹിക്കാൻ സാധിക്കും കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ. പ്രിയമുള്ളവരെ, നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിച്ചുകൊണ്ട് മാത്രമേ ദൈവത്തെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതല്ലാതെ സഹോദരങ്ങളെ സ്നേഹിക്കാതെ ദൈവത്തെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ കള്ളം പറയുന്നുവെന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അവർക്ക് നല്ല അയൽക്കാരനായി തീർന്നുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ് ആ സ്നേഹം പൂർണ്ണതയിൽ എത്തുന്നത്. വീണ്ടും ആരാണ് എൻ്റെ അയൽക്കാരൻ എന്നുള്ളൊരു ചോദ്യം നിയമജ്ഞൻ തന്നെ ചോദിക്കുന്നുണ്ട്. അതിനേശു വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉപമയിലൂടെ മറുപടി കൊടുക്കുന്നുണ്ട്. അയൽക്കാരൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിക്കുന്നവൻ, അവനാണ് യഥാർത്ഥ അയൽക്കാരൻ. വീണ്ടും പറയുന്നത്, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന്. ആദ്യം നമുക്ക് വേണ്ടത് നമ്മളോട് തന്നെയുള്ള ഒരു സ്നേഹവും ബഹുമാനവുമാണ്. നമ്മളോട് തന്നെയുള്ള സ്നേഹത്തിൽ നിന്ന്, ബഹുമാനത്തിൽ നിന്ന് വേണം അടുത്തുള്ളവനെ, അയൽക്കാരനെ സ്നേഹിക്കുവാനായിട്ട്. എനിക്ക് എന്നോട് തന്നെ സ്നേഹമില്ലായെങ്കിൽ, എനിക്ക് എന്നോട് തന്നെ ബഹുമാനമില്ലായെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാനോ ബഹുമാനിക്കുവാനോ സാധിക്കില്ല. ഇത് ഒരു സ്വാർത്ഥതയുടെ ചിന്തയല്ല. അവിടെ എന്നോട് തന്നെ എനിക്ക് ഒരു സ്നേഹവും ബഹുമാനവും ഉണ്ട് എങ്കിൽ മാത്രമേ സഹോദരൻ, എൻ്റെ അടുത്തുള്ള സഹോദരനെ സ്നേഹിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുകയുള്ളൂ. പ്രേമുള്ളവരെ, നമ്മളോട് തന്നെ ഒരു സ്നേഹം തോന്നുവാനായിട്ട്, നമ്മളോട് തന്നെ ഒരു ബഹുമാനം തോന്നുവാനായിട്ട്, നമ്മുടെ അയൽക്കാരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സ്നേഹിക്കുവാനായിട്ട് ദൈവത്തോട് നമുക്ക് യാചിക്കാം. അങ്ങനെ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിച്ചുകൊണ്ട് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവേശ്വരൻ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിലെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിനെ ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവാൽ കനികാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊതുവിലാദോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടുക്കപ്പെട്ടു. വിശുദ്ധ രീതികളനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വെറുതെ ഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന് വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും
ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെയും മോചനത്തിനായുള്ള ഏക ജ്ഞാന സ്നാനം ഞാൻ ഏറ്റു പറയുകയും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, വിശുദ്ധമായ ഈ ബലിവേദിക്ക് ചുറ്റും പ്രഭാതത്തില് ദൈവം ഒരിക്കൽ കൂടി നമ്മെ ഒരുമിച്ച് കൂട്ടി നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ദൈവ സാന്നിധ്യ അവബോധത്തിലായിരിക്കാം നമുക്ക് ഈ നിമിഷങ്ങൾ. സഭയെയും സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പിതാവിനെ, എല്ലാ മെത്രാന്മാരെ, വൈദികരെ, സന്യസ്തരെ, അൽമായ പ്രേക്ഷിതരെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഇടവകയെ സമർപ്പിച്ചുകൊണ്ട്, അയലിടവകളൊക്കെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബത്തെ സമർപ്പിച്ച്, ദൈവം നിനക്ക് നൽകിയ ജീവിത പങ്കാളിയെ സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷങ്ങളിൽ നീ പ്രാർത്ഥിക്കുന്നു. കുറവുകളും പോരായ്മകളും ബലഹീനതകളുമുണ്ട്. പരസ്പരം അംഗീകരിക്കുവാൻ, സ്നേഹിക്കുവാൻ വിശ്വസ്തതയുടെയും ഐക്യത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒരു കുടുംബജീവിതം നയിക്കുവാൻ വേണ്ട കൃപയ്ക്കായിട്ട് ഈ നിമിഷങ്ങളിൽ നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം നിനക്ക് ദാനമായി നൽകിയ മക്കളെ സമർപ്പിച്ചുകൊണ്ട്, നിനക്ക് ജന്മം നൽകി നിന്നെ വളർത്തി വലുതാക്കിയ നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷങ്ങളിൽ നീ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാല് വരങ്ങളാല് മക്കൾ ഓരോരുത്തരും നിറയപ്പെടുവാൻ, ഉന്നത വിജയങ്ങൾ അവർക്ക് ലഭിക്കുവാൻ, വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വിവേകത്തിലും മക്കൾ ഓരോരുത്തരും വളർന്നു വരുവാൻ വേണ്ട അനുഗ്രഹത്തിനായിട്ട്, കൃപയ്ക്കായിട്ട് ദൈവത്തോട് നീ യാചിക്കുന്നു. നമ്മളോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും അവരുടെ നിയോഗങ്ങളെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. രോഗികളായി കഴിയുന്ന പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചുകൊണ്ട്, വിവിധ രോഗപീഠകൾ മൂലം വിഷമിക്കുന്ന എല്ലാ മക്കളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആദര ശുശ്രൂഷ മേഖലകളിൽ സേവനം ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്നവര്, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാര്, ഗർഭവതികളായിട്ടുള്ള മക്കള്, വിദേശ യാത്രാ തടസ്സങ്ങൾ അനുഭവിക്കുന്നവര്, ജോലി തടസ്സങ്ങൾ അനുഭവിക്കുന്നവര്, അവരെയൊക്കെ ഈ നിമിഷം ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഭാര്യ ഭർത്താക്കന്മാർ കലഹിച്ചു കഴിയുന്ന കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, വേർപിരിഞ്ഞു കഴിയുന്ന കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കടബാധ്യതകളും സാമ്പത്തിക പ്രതിസന്ധികളും മൂലം വിഷമിക്കുന്ന എല്ലാ മക്കളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിരാശയിൽപ്പെട്ട് കഴിയുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട്, ആത്മഹത്യാ പ്രവൃത്തിയോട് കൂടെ ജീവിക്കുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനാ സഹായങ്ങളും ഗദല്ലപ്പേ മാതാവിന്റെ മധ്യസ്ഥം വഴിയായി ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവിന്റെ തിരുവൾത്താരയിൽ അപ്പവും വീഞ്ഞും അർപ്പിക്കപ്പെടുമ്പോൾ അത് കർത്താവിന്റെ തിരുശരീരവും തിരുരക്തവുമായി മാറുന്നത് പോലെ, ദൈവമേ, എന്റെ ജീവിതത്തിലെ വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒറ്റപ്പെടലുകളുമെല്ലാം അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ നിമിഷങ്ങളിൽ നീ ആയിരിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ായി
സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അംഗീകരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ ബലി അങ്ങേക്കുള്ള നിർമ്മലയാഗമാക്കി തീർക്കുകയും ഞങ്ങൾക്കങ്ങേ കാരുണ്യത്തിന്റെ ദിവ്യ പ്രവാഹമാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പെസഹ രഹസ്യം വഴി അവിടുന്ന് നിർവഹിച്ച ഈ രക്ഷാകര കർമ്മം വിസ്മയനീയമായിരുന്നു. അതുവഴി പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നുകത്തിൽ നിന്ന് ഈ മഹത്വത്തിലേക്ക് ഞങ്ങൾ വിളിക്കപ്പെട്ടു. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട വംശം, രാജകീയ പൗരോഹിത്യം, വിശുദ്ധ ജനം, സ്വന്തമാക്കപ്പെട്ട ജനമെന്ന് ഞങ്ങൾ അറിയപ്പെടുകയും അങ്ങേ അത്ഭുത കൃത്യങ്ങൾ എല്ലായിടത്തും പ്രഘോഷിക്കാൻ അന്ധകാരത്തിൽ നിന്ന് അങ്ങേ വിസ്മയനീയമായ പ്രകാശത്തിലേക്ക് ഞങ്ങളെ അങ്ങ് വിളിക്കുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ഒന്ന് ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് ദൈവം പരിശുദ്ധൻ താവേ.
സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുക്കണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ചാണല്ലോ ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നത്. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നും വാങ്ങി കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രം ആകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ പിതാവിനോടും വൈദിക ശുശ്രൂഷാഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫ് പിതാവിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം ഭൂഷിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ വാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിന്റെ ഈ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ അനുഗ്രഹീത. കർത്താവേ, അങ്ങ് എന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും
നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ, അങ്ങേ ശക്തിയുടെ പ്രവർത്തനം ഞങ്ങളിൽ വർദ്ധമാനമാക്കാൻ കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സ്വർഗീയ കൂപാശകളാൽ പരിപോഷിതരായി അവയുടെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കാൻ അങ്ങേ ദാനത്താൽ ഞങ്ങൾ സജ്ജരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നിങ്ങളുടെ ജീവിതം വഴി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സമാധാനത്തിൽ പോകുവിൻ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഞായറാഴ്ചത്തെ നമ്മുടെ സ്തോത്ര കാഴ്ച 8,200 രൂപ മിഷൻ സെൻ്ററോട് അനുബന്ധിച്ചെടുത്തതാണ്. നവംബർ 1 സകല വിശുദ്ധരുടെയും നവംബർ 2 സകല മരിച്ചവരുടെയും തിരുനാളാണ്. ഈ ദിവസങ്ങളിലും
രാവിലെ 6:30-നും ഉച്ചയ്ക്ക് 12:30-നും വിശുദ്ധ ബലി ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ തിരുനാളിൻ്റെ കാര്യം നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. December 3 മുതൽ 12 വരെയാണ് നമ്മുടെ തിരുനാൾ. ഔസേ പിതാവിൻ്റെ വർഷത്തിനോടനുബന്ധിച്ച് പിതാക്കന്മാരുടെ തിരുനാളായിട്ട് നടത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ അമ്മമാരുടെ തിരുനാൾ കൊറോണയ്ക്ക് മുമ്പ് നടത്തിയിരുന്നു. അപ്പോൾ ഈ വർഷം പിതാക്കന്മാരുടെ തിരുനാളായിട്ട് നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പിതാക്കന്മാർക്ക് മാത്രമല്ല മാതാക്കൾക്കും പ്രസിഡൻ്റിമാരാകാവുന്നതാണ്. നമ്മൾ 1000 രൂപയാണ് ഈ വർഷം വെച്ചിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, 2019 മിഷൻ ഞായറിൻ്റെ തലേദിവസം ഉണ്ടായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചിരുന്നു. പീറ്റർ എന്ന ഭിക്ഷക്കാരൻ എന്ന മനുഷ്യൻ്റെ അനുഭവം. കഴിഞ്ഞ ഞായറാഴ്ച അദ്ദേഹം വീണ്ടും ഇവിടെ വന്നിരുന്നു. ആദ്യം വന്നപ്പോൾ ഞാൻ പള്ളിക്കകത്തായിരുന്നു. അദ്ദേഹം 2-ാമത്തെ കുർബാന കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം വന്നു. 2020 മിഷൻ സൺഡേ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും കൂടി കൂട്ടിക്കൊണ്ട് 3,810 രൂപ തന്നേച്ചാണ് അദ്ദേഹം പോയത്. പ്രിയമുള്ളവരെ, ഭിക്ഷയാചിച്ച് ജീവിക്കുന്ന തമിഴ്നാട്ടുകാരനായ പീറ്റർ എന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞത്, അച്ഛൻ ഞാനത് പള്ളി വിളിച്ചു പറയാൻ വേണ്ടി പറയുന്നതല്ല, അച്ഛൻ കഴിഞ്ഞ വർഷം വിളിച്ചു പറഞ്ഞു എന്നറിഞ്ഞു, അത് മോശമായി പോയി എന്നൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്നതാണ്. ഭിക്ഷ യാചിച്ച് നടക്കുന്ന ആ മനുഷ്യൻ മിഷൻ സൺഡേ കൃത്യമായിട്ട് ഓർത്തു വെച്ച് കഴിഞ്ഞ വർഷം കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വർഷം അതും കൂടെ കൂട്ടിക്കൊണ്ട് തന്ന ആ വലിയ മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തരുന്നുണ്ട്. ആ അനുഗ്രഹത്തിൻ്റെ ഒരു വിഹിതം മിഷൻ പ്രവർത്തനങ്ങൾക്കായിട്ട്, സുവിശേഷ പ്രഘോഷത്തിനായിട്ട് മാറ്റിവെക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മിഷൻ സൺഡേ കവറുകൾ എത്രയും വേഗം തിരിച്ച് എത്തിക്കുകയും ചെയ്യാം.
ഞങ്ങൾ കാരുഗ്രഹം